ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പൊ പെരുന്നാളിന്റെ തിരക്കും അതുപോലെ പനികളൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് മാഷാ ബിയർ തീമിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പൊ ഇതിൽ കുറച്ച് നമ്മൾ ഫോണ്ടന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കുറച്ച് നമ്മൾ സ്റ്റിക്കറും ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ഫോണ്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് ആണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഷ്റൂമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മഷ്റൂമിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ ഞാനിതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി വേറൊരു പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് കേക്ക് ഉണ്ടാക്കിയതിൽ ബാലൻസ് ഉള്ള പിങ്ക് കളർ ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് റെഡ് കളർ ഫോണ്ടൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മാജിക് കളേഴ്സിൻ്റെ റെഡ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റോസ് പിങ്കും കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഫോണ്ടൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ മഷ്റൂമിൻ്റെ മുകളിലുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാക്കി ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി മഷ്റൂമിൻ്റെ മുകളിലുള്ള ആ ഒരു ഡോട്ട് ഡോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ഫോണ്ടൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡോട്ട് ഡോട്ട് അതിൽ ഒട്ടിച്ചെടുക്കാം. ഇനി എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു റെഡ് കളറിലുള്ള ആ ഒരു റൗണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിങ്ങാട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ 4 മഷ്റൂംസും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് കളർ ഫോണ്ടൻ്റ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടതാ ഞാനിതുപോലെ പിങ്ക് കളറ്, ഇനി ഇതുപോലെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഡിബിൾ പിങ്ക് കളറ് ഇതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ യെല്ലോയും ബ്ലൂവും കളറിലുള്ള ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റ് ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പരത്തിയെടുത്തിട്ടുള്ള ബ്രൗൺ കളർ ഫോണ്ടൻ്റ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ആ ഒരു ഷീറ്റിൻ്റെ ഷേപ്പിൽ ബാലൻസ് ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം.
ഇനി മരത്തിൻ്റെ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ബ്രഷിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി അതിൻ്റെ അവിടെ ആയിട്ട് ഞാൻ വൈറ്റ് കളർ ഫോണ്ടൻ്റ് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് ആ ഒരു ത്രീൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെയിൽക്കമ്പി പോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നെയിമിൻ്റെ മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെയിം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാഷൻ്റെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കറാണ് വെച്ചുകൊടുക്കുന്നത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പോൾ ഇത് എഡിബിൾ അല്ല, ഇത് പ്രിൻ്റാണ് കേട്ടോ, പേപ്പർ പ്രിൻ്റാണ്. കുറച്ച് കട്ടിയുള്ള ലേസർ പ്രിൻ്റ് എന്ന് പറയും, ആ ഒരു പ്രിൻ്റാണത്. ഇനി മാഷൻ്റെ തന്നെ ചെറിയൊരു പ്രിൻറ്റും കൂടെ ഞാൻ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അതുപോലെ ബിയറിൻ്റെ പ്രിൻറ്റും മുകളിൽ ഇങ്ങനെ സ്റ്റിക്കിലാക്കി വെച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ത്രീ എന്നുള്ള ടോപ്പറും കൂടെ വെച്ചെടുക്കുന്നുണ്ട്. ഇനി മഷ്റൂംസ് വെച്ചെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 4 കപ്പ് കേക്കും 3 ഡോണട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും കൂടെ ഞാൻ ഇതുപോലെ കുറച്ച് ബട്ടർഫ്ലൈസ് വെച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ വെക്കുന്ന ബട്ടർഫ്ലൈസ് എല്ലാം എഡിബിൾ പ്രിൻ്റ് അല്ല, ലേസർ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് എൻ്റെ ഫോട്ടോസ് അയക്കുക. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്സ് എന്നാണ് പേജിൻ്റെ നെയിം. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് മാത്രമല്ല ക്രാഫ്റ്റും ഹാമ്പർ ബോക്സും അതുപോലെ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സും വെഡിങ് കാർഡ്സും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.